ഓരോ ഫോട്ടോകൾക്കും പറയാൻ വലിയ ചരിത്രമുണ്ട് അത് കലാപത്തിൻ്റേതായാലും പ്രക്ഷോഭത്തിൻ്റേതായാലും യുദ്ധത്തിൻ്റെതായാലും നിരവധി അത്തരം ചരിത്രത്തിൽ ഇടം പിടിച്ച നിരവധി ഫോട്ടോകളാണ് ലോകത്തുള്ളത് ഹിരോഷിമ ബോംബ് പൊട്ടിയപ്പോൾ നഗ്നരായി ഓടുന്ന കുട്ടികൾ ഒപ്പം ഗുജറാത്ത് കലാപത്തിൽ തൊഴുതുകൊണ്ട് നിൽ യാചിക്കുന്ന കുത്തബ്ദീൻ അൻസാരി തുടങ്ങി ലോകത്തിൻ്റെ ചരിത്രത്തിൽ ഇന്ത്യയുടെ ചരിത്രത്തിൽ നിരവധി ഫോട്ടോകളാണ് അങ്ങനെ ഇടം പിടിച്ചിട്ടുള്ളത് ഈ വനിതാ മതിരുമായി ബന്ധപ്പെട്ട് അത്തരമൊരു ഫോട്ടോ സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ പ്രചരിക്കുന്ന പ്രചരിക്കുകയാണ് വനിതാ മതിൽ കഴിഞ്ഞതിൻ്റെ തൊട്ടു പിന്നാലെയാണ് ഈ ഫോട്ടോ വനിത സാമൂഹ്യ മാധ്യമങ്ങളിൽ പ്രചരിക്കുന്നത് ഒരു യുവതി കുഞ്ഞുമായി മുദ്രാവാക്യം വിളിച്ച് നടക്കുന്ന മുന്നേറുന്ന ഒരു ഫോട്ടോയാണ് ഇത് ആരാണ് എന്നുള്ള ചോദ്യം സോഷ്യൽ മീഡിയയിൽ വളരെ വ്യാപകമായി ഉന്നയിക്കപ്പെടുന്നു അതിൻ്റെ ഉത്തരം തേടി പല പലരും പല അഭ്യൂഹങ്ങളും പ്രചരിപ്പിക്കുകയും ചെയ്തുണ്ട് ഇതാരാണ് എന്നതിനെ സംബന്ധിച്ച് ഒരുപക്ഷേ സി പി ഐ എം ഡി വൈ എഫ് ഐ എസ് എഫ് ഐ പ്രവർത്തകർക്ക് അറിയാമായിരിക്കും ആ സംഘടനകൾക്ക് പുറത്തുള്ളവർക്ക് ഈ യുവതിയെക്കുറിച്ച് കാര്യമായി അറിവൊന്നുമില്ല അതുകൊണ്ട് തന്നെയാണ് ഇത്തരം ചോദ്യങ്ങൾ സമൂഹ മാധ്യമങ്ങളിൽ ഉയരുന്നത് അതിൻ്റെ ഉത്തരം ഇതാണ് സമൂഹ മാധ്യമങ്ങളിൽ വൈറലായ അമ്മയും കുഞ്ഞും ആരാണ് എന്നുള്ള ചോദ്യത്തിൻ്റെ ഉത്തരം ഇതാണ് ആറുമാസം പ്രായമുള്ള കുഞ്ഞുമായി വനിതാ മതിലിന് പിന്തുണ പ്രഖ്യാപിച്ച് നടത്തിയ പ്രകടനത്തിൽ മുദ്രാവാക്യം വിളിച്ചു നൽകുന്നത് ഡിവൈഎഫ്ഐ മലപ്പുറം ജില്ലാ കമ്മിറ്റി അംഗം ആതിരയാണ് വനിതാ മതിലിന് െ പിന്തുണയ്ക്കുന്നവർക്കിടയിൽ ഇപ്പോൾ ആവേശമായി മാറിയിരിക്കുകയാണ് ഇവരുടെ ചിത്രം എസ് എഫ് ഐയുടെ മുൻ സംസ്ഥാന കമ്മിറ്റി അംഗമായിരുന്നു ആതിര നവോത്ഥാന മൂല്യങ്ങൾ സംരക്ഷിക്കുക എന്ന മുദ്രാവാക്യം ഉയർത്തി ഇടതുപക്ഷ പ്രസ്ഥാനങ്ങളുടെയും വിവിധ സംഘടനകളുടെയും പിന്തുണയോടെ സംസ്ഥാന സർക്കാർ സംഘടിപ്പിച്ച വനിതാ മതിലിൽ ലക്ഷക്കണക്കിന് സ്ത്രീകളാണ് അണിനിരുന്നത് അതിൽ നിന്നുള്ള ഒരു ഫോട്ടോ ഈ ഫോട്ടോയാണ് ആതിരയെ ഇപ്പോൾ സോഷ്യൽ മീഡിയയിലെ താരമാക്കുന്നത് കുഞ്ഞിനെ മാറോടണച്ചുകൊണ്ട് മുദ്രാവാക്യം വിളിച്ച് മുന്നേറുന്ന ആതിരയുടെ ചിത്രം ഇപ്പോൾ വൈറലായി കഴിഞ്ഞു പ്രത്യേകിച്ചും അവരുടെ മുദ്രാവാക്യം വിളിയുടെ ആവേശമെല്ലാം തന്നെ ആ ഫോട്ടോയിലുണ്ട് സൈബർ വിങ്ങുകളിൽ അതായത് സി പി ഐ എം ഗ്രൂപ്പുകളിൽ ഈ ഫോട്ടോ ഇപ്പോൾ വലിയ രീതിയിൽ പ്രചരിച്ചുകൊണ്ടിരിക്കുകയാണ് അതിനു പുറമെയുള്ള സി പി എമ്മും സി പി എമ്മും സി പി എമ്മിൻ്റെ പോഷക സംഘടനകൾക്കുമൊക്കെ ഒരുപക്ഷെ ആതിരേ പരിചയം ഉണ്ടാവാം പ്രത്യേകിച്ചും മലബാർ മേഖലയിലെ സി പി ഐ പ്രവർത്തകർക്കും പോഷക സംഘടനകൾക്കും പരിചയം ഉണ്ടാവാം പക്ഷേ മറ്റ് ജില്ലകളിലെ സി പി ഐ പ്രവർത്തകർക്ക് അത്ര പരിചയമുണ്ടാവണമെന്നില്ല സി പി ഐ എം പ്രവർത്തകർ പുറമെ മറ്റ് സംഘടനകൾക്കും ആതിരേ പരിചയം ഉണ്ടാവണമെന്നില്ല അതുകൊണ്ട് തന്നെയാണ് ഈ സ്ത്രീ ആരാണ് ഈ യുവതി ആരാണ് എന്നുള്ള ചോദ്യം ഉയരുന്നത് ആതിരയുടെ മുദ്രാ वाक्यमी तो വലിയ ആവേശമായിരിക്കുകയാണ് എല്ലാ ആവേശവും ഒരു വനിതാ മതിലിൽ അല്ലെങ്കിൽ ഒരു പരിപാടിയിൽ പങ്കെടുക്കുന്നതിൻ്റെ എല്ലാ ആവേശവും ആതിരയുടെ മുഖത്തും കൈകളിലും കാണാം കുഞ്ഞിനെ നെഞ്ചോട് ചേർത്ത് പിടിച്ചിരിക്കുന്ന ആതിരയാണ് ഇന്നത്തെ സോഷ്യൽ മീഡിയയിലെ താരം വനിതാ മതിലുമായി ബന്ധപ്പെട്ട ഒരു സിംബലായി അവർ ഒരു പക്ഷേ ചരിത്രത്തിൽ ഇടം പിടിക്കാം ഈ ഒരു പരിപാടിയുടെ ഒരു മാതൃകയെ അല്ലെങ്കിൽ അതിൻ്റെ ഒരു അടയാളമായി ആതിര മാറും എന്നുള്ള കാര്യം ഉറപ്പാണ് ആ രീതിയിലാണ് ആതിരയുടെ യുടെ ചിത്രങ്ങൾ ഫേസ്ബുക്കിലും മറ്റും പ്രചരിക്കുന്നത് വാട്സാപ്പിലും വിവിധ വാട്സാപ്പ് ഗ്രൂപ്പുകളിലും ആതിരയുടെ ചിത്രങ്ങൾ എത്തിക്കഴിഞ്ഞു ആതിര ആരാണ് എന്നുള്ള ചോദ്യത്തിന് ഇപ്പോൾ അവസാനമായിരിക്കുകയാണ് ഉത്തരം കിട്ടിയിരിക്കുകയാണ് ആതിര ഡിവൈഎഫ്ഐയുടെ നേതാവാണ് എസ് എഫ് ഐയുടെ മുൻ നേതാവാണ് സി പി എം അനുകൂലിയാണ് ആതിര കുഞ്ഞു ആറുമാസം പ്രായമുള്ള കുഞ്ഞുമായി നടത്തിയ മലപ്പുറത്ത് നടത്തിയ പ്രകടനത്തിൻ്റെ അല്ലെങ്കിൽ നയിച്ച ആതിര നയിച്ച ഒരു പ്രകടനത്തിൻ്റെ ദൃശ്യമാണ് ഈ ഫോട്ടോയിലുള്ളത് അതാണ് ഈ ഫോട്ടോയുടെ ഉത്തരം